നമസ്കാരം. മുതിർന്ന CPI നേതാവും മുൻ കൂത്താട്ടോളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മികച്ച കർഷകനുമായിരുന്ന കൊച്ചപ്പൻ എന്ന് വിളിക്കുന്ന PV മത്തായി 92 വയസ്സ് നിര്യാതനായ വിവരം വ്യസനസമേതം അറിയിച്ചോളും. പരേതന ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഭാര്യ മേരി, മക്കൾ PM ജോർജ്, ലിസി, ലീല. ശവസംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് വടകര സെന്റ് ജോൺസ് യാക്കോബ സുറിയാനി കോൺഗ്രേഷൻ പള്ളിയിൽ വെച്ച് നടക്കും. പരേതന ലൈവ് കൊച്ചി മീഡിയയുടെ ആദരാഞ്ജലികൾ. കൂത്താട്ടോളം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ PV മത്തായി ഇന്ന് നിര്യാതനായിരിക്കുകയാണ്. അദ്ദേഹം കൂത്താട്ടോളത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നഗരസഭാ അധ്യക്ഷ എന്ന നിലയ്ക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്നലെ അന്തരിച്ച സഖാവ് PV മത്തായി, കൊച്ചപ്പൻ എന്നറിയപ്പെടുന്ന സഖാവ്, ഏതാണ്ട് 1969 മുതലുള്ള നീണ്ട 52-54 വർഷത്തെ പരിചയമുണ്ടെനിക്ക്. കമ്മ്യൂണിസ്റ്റ് അവ്യക്ത പാർട്ടിയുടെ സജീവ പ്രവർത്തകനായും പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി അഡീഷണൽ സെക്രട്ടറിയായും ദീർഘകാലം ത്യാഗോത്തരമായി പ്രവർത്തിച്ച ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 1987 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും തുടർന്ന് കൂത്താട്ടോളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സേവനങ്ങൾ പിൽപ്പിയോർജ്ജമായി ഒത്തുനിന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനും വിട്ടുവീഴ്ചയില്ലാതെ പാർട്ടിക്കുള്ളിൽ ശരിക്കു വേണ്ടി നിൽക്കുകയും പോരാടുകയും ചെയ്യുന്ന ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഹ PV മത്തായി. PV മത്തായിയുടെ നിര്യാണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. മുതിർന്ന CPI നേതാവും കൂത്താട്ടോളം പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റുമായ കൊച്ചപ്പൻ സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തീരാം ഒരു നഷ്ടം തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ. കാരണം കൂത്താട്ടോളം മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്ന നിർണായ പങ്കുവച്ചൊരു സഖാവായിരുന്നു കൊച്ചപ്പൻ സഖാവ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൂത്താട്ടോളത്തെ ഒരു മുതിർന്ന പൗരനും പഴയകാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന പ്ലാത്തോട്ടത്തിൽ PV മത്തായി നിര്യാതനായിരിക്കുകയാണ്. നമ്മുടെ കൂത്താട്ടോളം നഗരസഭയുടെയും ഈ വാർഡ് കൗൺസിലർ എന്ന പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂത്താട്ടോളം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ശ്രീ മത്തായി വർക്കിയുടെ നിര്യാണത്തിൽ കൂത്താട്ടോളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സർവോപരി ഒരു രാഷ്ട്രീയക്കാരനും അതോടൊപ്പം തന്നെ നല്ലൊരു കൃഷിക്കാരനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ വിടവ്, അദ്ദേഹത്തിൻ്റെ മരണം പാർട്ടിക്കും അതുപോലെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ എല്ലാവർക്കും ഒരു വിഷമം ഉളവാക്കുന്ന ഒരു കാര്യവുമാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നാളെ 11 മണിക്ക് വീട്ടിലാരംഭിക്കുകയും വടകര മുത്തപ്പൻ പള്ളിയിൽ ചടങ്ങിന് ശേഷം സംസ്കരിക്കുന്നതുമാണ്. കൂത്താട്ടോളത്തെ മുതിർന്ന CPIയുടെ നേതാവും കൂത്താട്ടോളം പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന കൊച്ചപ്പൻ എന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന ശ്രീ PV മത്തായി നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരള വ്യാപാരി വ്യവസായി സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവനകൾ ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീ കൊച്ചപ്പൻ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുന്നു. ബഹുമാനായ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുമായിരുന്നു ശ്രീ PV മത്തായി കൊച്ചപ്പൻ. ഞങ്ങൾ ഒരുമിച്ച് കൂത്താട്ടോളം പഞ്ചായത്തിൽ ജനപ്രതിനിധികളായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഞാൻ പഞ്ചായത്ത് അംഗവുമായി. അന്ന് കൂത്താട്ടോളത്തെ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സമയവും ഒരു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ കൊച്ചപ്പൻ്റെ സേവനം ഈ നാട്ടുകാർക്ക് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞുള്ള സമയത്താണെങ്കിൽ പോലും മുഴുവൻ സമയം ഒരു കർഷകനായി, ഒരു കർഷകത്തൊഴിലാളിയുടെ പൂർണ്ണമായ ജോലി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൂത്താട്ടോളത്ത് IVF പ്രവർത്തനവുമായി തുടങ്ങുന്ന കാലം മുതൽ എനിക്ക് PV മത്തായി എന്ന് പറയുന്ന നമ്മളെല്ലാം വിളിക്കുന്ന കൊച്ചപ്പനെ അറിയാം. അന്ന് മുതൽ മരണം വരെ കൊച്ചപ്പനുമായിട്ട് PV മത്തായിയുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ചിങ്ങം 1 കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മുതിർന്ന കർഷകരെ ആദരിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ആൾ ശ്രീ PV മത്തായി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, കൊച്ചപ്പനെ
ഈ വർഷം മുതിർന്ന കർഷകനായിട്ട് ആദരിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. കൊച്ചവന് വരാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരും എന്ന് പറയുക മാത്രമല്ല, ആ 17-ാം തീയതി ആ ചടങ്ങ് നടക്കുന്ന രാവിലെ 9:00 തന്നെ അവിടെ എത്തിച്ചേരുകയും ഏറ്റവും മുതിർന്ന കർഷകനുള്ള ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തു. കൊച്ചവനെ സംബന്ധിച്ചിടത്തോളം മരണം വരെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു CPU മത്തായി. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് വഴികാട്ടിയായി മരണം വരെ എല്ലാ കാര്യങ്ങളിലും ഉപദേശം നിന്ന് എന്നോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു CPU മത്തായി. PV മത്തായി എന്ന കൊച്ചപ്പൻ എന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ, CPU സമാരാധിന നേതാവായിരുന്ന നമ്മുടെ കൊച്ചപ്പൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല കർഷകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നേതാവായിരുന്നു. കൂത്താട്ടുകുളം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി 5 വർഷക്കാലം ഇരിക്കുമ്പോഴും ആ ഇരിക്കുന്ന പദവിയെ എത്രമാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കാമോ അങ്ങനെ പ്രവർത്തിച്ച ഒരു ആളാണ് PV മത്തായി എന്ന കൊച്ചപ്പൻ. കമ്മ്യൂണിസ്റ്റുകാരോടും സഖാക്കളോടും എല്ലാം നല്ല ഇടപെടലായിരുന്നു. ഞാനിവിടെ നിരന്തരം വരെ കൊച്ചപ്പൻ്റെ വീട്ടിൽ വരുന്നുള്ള ഒരാളായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോഴും വന്നു കഴിഞ്ഞാൽ ചെവിക്കും അതൊരു കേൾവിക്കുറവ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും പത്രം വായിച്ച് പാർട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു PV മത്തായി. ഞാൻ പാർട്ടിയുടെ സെക്രട്ടറി എന്ന കാലഘട്ടത്തിൽ എന്ന് 1 ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന നിലയിൽ ഇവിടെ വരുവായിരുന്നു. കൂത്താറുള്ള ടൗണിൽ വന്നാൽ എന്നെ കാണാതെ കഴിഞ്ഞ കാലങ്ങളിൽ പോലും പോയിട്ടില്ല. അങ്ങനെ അത്രയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് PV മത്തായി എന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് കൊച്ചപ്പൻ എന്ന് പറയുന്നു. അദ്ദേഹത്തെ നിര്യാണത്തിൽ ഉള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. പരേതന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോടൊപ്പം ലൈവ് കൊച്ചി മീഡിയയും പങ്കുചേരുന്നു. കൂത്താട്ടുകുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകുളത്ത് നിന്ന് ലോട്ടസ്.